ஓ ஹலோ வாட்ஸ் கைஸ் எல்லாருக்கும் டெக் கேஜெட்ஸ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല, ഓരോ തിരക്കിലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഐഫോണിലെ പോരായ്മകൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഇന്നൊരു ഒരു തലതെറിച്ചവൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവനാണ്, അവൻ ആ വീഡിയോ കണ്ടിട്ട് നീ എന്താണോ ഐഫോണിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് എന്താണോ പ്രശ്നം ഒന്ന് കാണിച്ചു ചേടാന്നൊക്കെ പറഞ്ഞ് എന്നെ ചലഞ്ച് ചെയ്യുകയായിരുന്നു. അപ്പം ഞാൻ അവന് വീഡിയോ ഒരു മറുപടി കൊടുത്തില്ല. അപ്പം ഇതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ വീഡിയോ ഒരു കണ്ടന്റ് ആയിട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ഞാൻ. ഇത് ഐഫോൺ യൂസേഴ്സിനെ കൂടാണ്. അപ്പം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സീരീസ് എടുക്കാം. ഐഫോൺ എക്സ്, അതായത് ഐഫോൺ എക്സ് മുതൽ ഐഫോൺ 13 പ്രോ മാക്സ് വരെ എടുക്കാം. അതായത് ഐഫോൺ എക്സ് XR അങ്ങനെ പോയി 13 പ്രോ മാക്സ് വരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ഉടനടി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ വൺ, അതായത് ഐഫോൺ യൂസേഴ്സിനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ വരുന്ന ഐഫോണിന്റെ പെട്ടിക്ക് അത് ചാർജർ വരുന്നുണ്ട്. ഐഫോൺ എക്സിന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. 11 ഇല്ല, 12 ഇല്ല, 13 ഇല്ല. 13 ചാർജിങ് പോർട്ടേ ഇല്ല. ഫാസ്റ്റ് ചാർജിങ് എന്നാ 50 വാട്ട്സിന്റെ മുകളിൽ സപ്പോർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ ടു ആണേ, ഫാസ്റ്റ് ചാർജിങ് 50 വാട്ടിന്റെ മുകളിൽ സപ്പോർട്ട് ചെയ്യും. ഉത്തരം നിങ്ങൾ ഐഫോൺ യൂസർ ആണെങ്കിൽ മാത്രം ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫാസ്റ്റ് ചാർജിങ് 50 വാട്ട്സിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്യുമെന്ന്. റിഫ്രഷ് റേറ്റ് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഏക ഐഫോൺ ഐഫോൺ 13 പ്രോ മാക്സ് ആണ്. അതായത് 1.5 ലക്ഷം രൂപയുടെ ഫോണിന് മാത്രം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ റിയൽമിയുടെ 15,000 രൂപയുടെ Realme 8i എന്ന് പറയുന്ന ഒരു മൊബൈൽ ഉണ്ട്, 15,000 രൂപയുള്ളൂ. അതിൻ്റെ അകത്ത് വരേണ്ട ഈ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, അത് അവർ 1.5 ലക്ഷം രൂപയ്ക്കാണ് 120 ഹെർട്സ് എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ള അടുത്ത ക്വസ്റ്റ്യനാണ് ഫിംഗർ പ്രിൻറ് സെൻസർ. ഐഫോൺ എക്സ് മുതൽ ഐഫോണിൽ ഫിംഗർ പ്രിൻറ് സെൻസർ ഇല്ല. ട്രില്യൺ ഡോളർ കമ്പനിയാണ്. ഇതുവരെ ഫിംഗർ പ്രിൻറ് സെൻസർ ടെക്നോളജി കണ്ടുപിടിക്കുകയും സ്ക്രീൻ ഫിംഗർ പ്രിൻറ് സെൻസർ ടെക്നോളജി കണ്ടുപിടിക്കാൻ ഐഫോണിന് സാധിച്ചിട്ടില്ല ഗൈസ്. അവർ പേറ്റൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. രണ്ട് വട്ടമായിപ്പോൾ എക്സ്പെരിമെൻ്റ് നടത്തുന്നു, ഫെയിലാവുന്നു, നടത്തുന്നു, ഫെയിലാവുന്നു. $1 ട്രില്യൺ കമ്പനിയാണ് എക്സ്പെരിമെൻ്റ് നടത്തി ഫെയിലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പക്ഷേ അത് ഡോളറിനും അവരുടെ ഇൻകത്തിനെ കുറിച്ചല്ല, അവരുടെ ടെക്നിക്കൽ ടീമിൻ്റെ പോരായ്മ തന്നെയാണ്. കാരണം എന്തോ പിന്നെ നമുക്ക് ഉള്ള ചോദ്യമാണ് പ്രൈസിങ്. എടാ ഇത്രയും വലിയ പ്രൈസിങ് കൊടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഐഫോൺ വാങ്ങുന്നു? അങ്ങനെ ചോദിച്ചാൽ പറയും ഹാങ് ഇല്ല, ഇത് നല്ല ക്യാമറ കിട്ടും. ഹാങ്ങും ഇല്ല, നല്ല ക്യാമറയുള്ള ഫോൺ Pixel 4i ഉണ്ട്. പക്ഷെ അത് ഈ Pixel 4i ഉണ്ട്, 25,000 രൂപയുള്ള അത്ര പ്രൈസിങ് വന്നില്ല. അപ്പം അവരോട് ചോദിച്ചാൽ പറയും Pixel 4 അത് ഹൈഎൻഡ് ഡിവൈസ് അല്ലേ, തോനെ കാശ് കൊടുക്കണ്ടേന്ന്. എടാ ഐഫോൺ ഹൈഎൻഡ് ഡിവൈസ് അല്ലേ, അപ്പോൾ ഇത് ഐഫോൺ ഹൈഎൻഡ് ഡിവൈസ് ആയത് കൊണ്ട് മാത്രമാണ് ഐഫോൺ ആ പെർഫോമൻസ് വരുന്നത്. ഐഫോൺ ഒരു ലോ എൻഡ് ഡിവൈസ് ആണെങ്കിൽ ആ പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ഏതെന്തിൻ്റെ സ്പെക്ക് കൂടുമ്പോൾ മാത്രം പെർഫോമൻസും കൂടുകയുള്ളൂ. കാരണം ഇത് പക്ഷേ സ്പെക്കും പെർഫോമൻസും കൂടുമ്പോൾ പ്രൈസിങ്ങും കൂടും, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, ചെറിയൊരു വീഡിയോ. അപ്പോൾ ഞാൻ എന്തോന്ന് ഫിറ്റ് പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. കിട്ടി ഡിസ്പ്ലേ, 5 ഹോൾ ഡിസ്പ്ലേ ഉള്ള ഒരു ഐഫോൺ കാണിച്ചു തരാൻ കഴിയായിരിക്കെങ്കിലും ഇതുവരെ ഇറങ്ങിയിലുള്ള ഒരു ഐഫോൺ. അപ്പം ഈ വീഡിയോ എത്രയൊക്കെയേ ഉള്ളൂ. ഉത്തരങ്ങൾ യെസ് എന്നാണെങ്കിൽ, ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരങ്ങൾ യെസ് എന്നാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ പറഞ്ഞ് പിന്നെ ചിലന്മാരെ ഒന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതൊക്കെ പറഞ്ഞാലും ഐഫോൺ ഡസ് ഗെറ്റ് ബെറ്റർ യു നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്. അത് ഈ ചാനലിൽ ഇടണ്ട, ഇട്ടിട്ട് കാര്യമില്ല. കാരണം അങ്ങനത്തെ കമൻറ്റ് വന്നാൽ ഞാനത് ഉടനടി റിമൂവ് ചെയ്യുന്നതാണ്.
അപ്പം വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് പ്രത്യേകിച്ച് ഐഫോൺ യൂസേഴ്സിനോടാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഉടനടി ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ ഡിസ്ലൈക്കും ചെയ്യുക. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് വിട്ടിരുന്നു. അപ്പം ഇസ് അക്ഷയ് സൈൻ ഔട്ട്.